पेट्रोल के दाम कम हुए कि नहीं हुए अट्ठा मतलब डीस अटिका सैड मूप इन पैसा इन कूल रहा अंजर की पुपा इन मोला ओडी मोला तरू एत्र ओड मोला तरू ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങി പറമ്പെട്ടത്. വാഗ്ദാനം എന്തിനു തന്നു? നികത്താൻ കഴിയാത്ത വാഗ്ദാനം ഒരാളും കൊടുക്കരുത്. ഞാൻ അടക്കം ആരും കൊടുക്കാമല്ല. പ്രതീക്ഷകളൊക്കെ നശിച്ചു. ഇത്രയും വില കൂടിയത് കാരണം പ്രധാനമന്ത്രി നമ്മൾ വിശ്വസിക്കേണ്ടതല്ല. നമ്മള് നമ്മള് പ്രധാനമന്ത്രിയിൽ വിശ്വസിക്കില്ലേ? അതിന്റെ അതിൻ്റെതായ കടമ അവർ നിർവഹിച്ചിട്ടില്ല. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനത്തിനും നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടുകയാണ്. मोदी का नसीब देश की जनता के काम आता है तो इससे बढ़िया नसीब की बात क्या होती है भाई? ആരാണ് ഇവിടെ ചോദിക്കേണി? സാധാരണ തരാന്ന് പറഞ്ഞേ 100 ദിവസം കൊണ്ട് 50 രൂപ പെട്രോൾ തരാന്ന് പറഞ്ഞേ. പക്ഷെ ഇപ്പോ 100 ദിവസമല്ല 100 റുപ്യയ്ക്ക് പെട്രോളിന്. അങ്ങനെ പാലിക്കാൻ പറ്റാത്ത വാക്ക് പറഞ്ഞു കൊടുക്കരുത്, പറയരുത്. വേളന്മാർക്ക് ബാലൻസ് ഇല്ല. ഞങ്ങൾ 4 തൊഴിലാളികളെ ഇതിൽ പോയിട്ടില്ല. ഇപ്പോ ഇന്ന് 2 തൊഴിലാളികളേ ഉള്ളൂ. ഇപ്പൊ 95 റുപ്യ കൊണ്ട് ആർക്കും എത്തില്ല. 100 ലിറ്റർ ഡീസൽ വേണം ഒരു കോഴിക്കോടഞ്ചേരി പോയിരുന്നെങ്കിൽ. 100 ലിറ്ററിന് എത്ര റുപ്യ? 9000 റുപ്യ. ആകെ 10 റുപ്യ, 15 റുപ്യ ബസ് ഓടുന്നേ. ഇതന്നെ പറയാനുള്ളത്, ഇനിയും ഈ ഭരണം തുടരണ്ടെന്ന് തന്നെ പറഞ്ഞത്. അത് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഏത് മന്ത്രിമാരായാലും അധികാരത്തിലിരിക്കുന്ന ആരായാലും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. എന്നാലേ പറഞ്ഞു പറ്റിക്കുന്നത് മോശമല്ല. അയാൾ ചെയ്തത് മോശമാണ്. അയാളെ പറഞ്ഞു പറ്റിച്ചാ ചെയ്തത്. അത് പറ്റില്ലല്ലോ. ആളെ വഞ്ചിച്ച പ്രധാനമന്ത്രി, ആളെ വഞ്ചിച്ച പ്രധാനമന്ത്രി അറിയാം. ഇവിടെ അല്ല, രണ്ട് കൂട്ടർ കുറച്ച് അതിൻ്റെ നികുതി കുറച്ചാൽ മതി. രണ്ട് കൂട്ടർ കുറച്ചാൽ നമ്മളെ ബസ്സൊക്കെ സാറായിട്ട് ഓടും. അതല്ലേ വേണ്ടത്? ആരും ഒരാളും പറ്റില്ല. പ്രധാനമന്ത്രി അല്ല ആരും പറ്റില്ല. പറഞ്ഞു പറ്റിക്കാൻ ഒരിക്കലും പറ്റില്ല. സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ച് അതുകൊണ്ട് തന്നെയാണിത്. ഇനി അതിൻ്റെ പ്രതിഫലം അവൾക്ക് കിട്ടട്ടെ. പാവങ്ങളെ നോക്കിയാണ് ഇന്നിപ്പോൾ ഇതാ ഡീസലിന് വില. ഞങ്ങൾ മഞ്ചേരിക്ക് ട്രിപ്പുണ്ട്, അതും കൂടി പോയിട്ടില്ല. അവിടെ പോയാൽ ഇന്നത്തെ ഇന്ന് എന്തായാലും കഴിച്ചാൽ മതിയാവില്ല. ഡീസൽ അടിക്കാൻ സൈഡാക്കിയതാ. ഇന്ന് നോക്കിയാണെ 300 റുപ്യ കിട്ടിയത്. എന്താ ഇന്നത്തെ പൈസ? ഇന്നത്തെ കൂല രാവിലെ 5:30 പുറപ്പെട്ടാ. ഇനി മൊലാളി ഓടിയൻ്റെ മൊലാളി ഇങ്ങോട്ട് തരേണ്ടി വരും. എത്ര ദിവസം ഓടെ മൊലാളി ഇങ്ങോട്ട് തരും? കിട്ടിയിട്ടില്ല ഞങ്ങൾക്കിത്. 100 രൂപയെപ്പോ 50 രൂപ പോയിട്ട് 102 രൂപയും വരെ എത്തിപ്പോ. ഇനി എന്താ ചെയ്യാൻ? ഞങ്ങൾ ഇപ്പം എന്താ തരും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷകളൊക്കെ നശിച്ചു. ഇത്രയും വില കൂടിയത് കാരണം ഇപ്പം മുന്നോട്ട് എങ്ങനെയാ പോവുക? ഞങ്ങളെ ജീവിതമൊക്കെ എങ്ങനെയാ പോവുക? ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്നവരാ. പെട്രോൾ വണ്ടി ആയത് കാരണം ഡീസലിനും പെട്രോളിനും കുറേ വിലയായി. എന്നാലും പെട്രോളിന് ഇത്രയും വില കൂടിയ കാരണം ഞങ്ങൾക്ക് ജീവിക്കാനും വണ്ടി ഓടിക്കാനുള്ള പ്രയാസമുണ്ട്. പറ്റിക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള സ്ത്രീകളോട് തീരെ പാടില്ലായിരുന്നു. സ്ത്രീകൾ ഇതുപോലെ മറ്റുള്ള പിന്നെ അധ്വാനിക്കുന്ന പോലെ തന്നെ ഓട്ടോ ഓടിച്ചിട്ടാണ് ജീവിക്കുന്നത്. പെട്രോൾ വണ്ടി ഓടിച്ച് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. വാഗ്ദാനം എന്തിനു തന്നു? നികത്താൻ കഴിയാത്ത വാഗ്ദാനം ഒരാളും കൊടുക്കരുത്. ഞാനടക്കം ആരും കൊടുക്കാമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ശരി, ഞാനായാലും ശരി, താഴെ കിടക്കുന്ന ഞാനായാലും ശരി, വാക്ക് വാക്കായിരിക്കണം. തീർച്ചയായും ചോദ്യം ചെയ്യാൻ ഞങ്ങൾ അർഹതപ്പെട്ടവർ തന്നെയാണ്. ഞങ്ങൾ ചോദ്യം ചെയ്യും ചെയ്യും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം അത്തരം ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ, കേരളത്തെ പ്രത്യേകിച്ച്, മോട്ടോർ വാഹന മേഖല വളരെ തകർച്ചയിലാണ്. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും പെട്രോൾ ഡീസലിനൊക്കെ ഇത്രയും വില വർദ്ധിച്ചിട്ടും ആ വാഗ്ദാനം 50 രൂപയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസം നടന്ന GST കൗൺസിലിൻ്റെ ചർച്ചയിൽ പോലും സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് ഇതിനെ എതിർത്തുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ദുരിതത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനായാലും ഇതിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കുമായിരുന്നു. അതിലൊന്നാമത്തെ കുറ്റക്കാരി എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റും കൊടുത്ത വാഗ്ദാനത്തിൻ്റെ ലംഘനം തന്നെയാണ്. അതുകൊണ്ട് ഈ മോട്ടോർ വാഹന മേഖല ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഇന്ധനവില വർധനവിൽ കാര്യമായ വാഹനങ്ങൾക്ക് ഉടമസ്ഥകൾക്കും അവർക്ക് ലാഭം കിട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് GST കൊണ്ടുവന്നാലും അല്ലെങ്കിൽ
ടാക്സുകൾ ഇളവ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്തെങ്കിലും മാത്രമേ ഈ വ്യവസായം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ. അത് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഏത് മന്ത്രിമാരായാലും അധികാരത്തിലിരിക്കുന്ന ആരായാലും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. എന്നാലേ വരും കാലങ്ങളിലും വീണ്ടും നമുക്ക് തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടതാണ്. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ഏതൊരു ഭരണാധികാരിക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. 50 രൂപ ഡീസൽ കൊടുത്തതിനിടെ കിട്ടിയിട്ടൊന്നുമില്ല. 100 രൂപ എപ്പോഴും അടിക്കുന്നത് കഷ്ടപ്പാടാണ്. അതന്നെ ചിക്ക് പറഞ്ഞു പറ്റിച്ചു തന്നെ പറയാം. എന്താ പറയാൻ അവരോട്, എന്തു പറയാൻ അവരോടൊക്കെ, ഒന്നും പറയാനില്ല. അതന്നെ ഉള്ളത് നമ്മൾ അനുഭവിക്കുക. പറഞ്ഞു പറ്റിച്ച് അതന്നെയാണ്. പിന്നെന്ന് പറഞ്ഞത് ഓരോപ്പിക്കേണ്ടത് ഇപ്പോൾ 95 രൂപ ഡീസലിനായി, പെട്രോളിന് 100 രൂപയായി. ഒപ്പിക്കാൻ കഴിയുന്നില്ല. പറഞ്ഞു പറ്റിച്ചു. പറഞ്ഞു പറ്റിച്ചെന്ന് വെച്ചാൽ കുറച്ചാൽ അത്രയും നല്ലത്. എന്ത് പറയാനാ, നമ്മൾ പാവപ്പെട്ടവരിങ്ങനെ ജീവിച്ചു പോകാൻ, അല്ലാണ്ട് എന്താക്കാനാ? രാഷ്ട്രീയക്കാര് നമ്മളെ മുതലെടുക്കുക, അത്രേ ഉള്ളൂ. കിട്ടില്ല, പറഞ്ഞു പറ്റിച്ചു, പറഞ്ഞു പറ്റിച്ചു. തരാന്ന് പറഞ്ഞ് കിട്ടിയില്ല. 15 ലക്ഷം അക്കൗണ്ടിലിട്ട് തരാന്ന് പറഞ്ഞ് അതും കിട്ടിയിട്ടില്ല. ഒന്നുമില്ല, ഇപ്പം പെട്രോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. 100 രൂപയൊക്കെ മുകളിലാണ് പെട്രോള്. പ്രധാനമന്ത്രി നമ്മൾ വിശ്വസിക്കേണ്ടതല്ല. നമ്മൾ പ്രധാനമന്ത്രിയിൽ വിശ്വസിക്കില്ലേ? അതിൻ്റെതായ കടമ അവർ നിർവഹിച്ചിട്ടില്ല. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനത്തിനും നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടുകയാണ്. ഈ പെട്രോൾ ഡീസൽ ഇങ്ങനെ വില കൂടുന്നതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ സാധനത്തിനെല്ലാം വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രതിഷേധിക്കണം ജനങ്ങൾ, അവരെ മനസ്സിലാക്കണം. കിട്ടിയിട്ടില്ല. പക്ഷേ കേന്ദ്രം പറഞ്ഞു, കേരളം പറഞ്ഞല്ലോ, കേരളത്തിൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് അവർ അനുകൂലമായ നിലപാടെടുക്കാറ്റാണല്ലോ ഇപ്പോൾ അത് കിട്ടാത്തത്. അല്ലാതെ കേന്ദ്രം അവർ പറഞ്ഞതല്ലേ, ചില സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വടംവലി കൊണ്ട് കളിക്കല്ലേ. വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ആര് വന്നാലും കണക്കാം, നമുക്ക് കിട്ടിയാൽ മതി. പറഞ്ഞ പറ്റിച്ചോര് പറഞ്ഞ പറ്റിക്കന്നെ. വെറുതെ നമ്മളെല്ലാത്തിനും വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്താ ഇപ്പോൾ ചെയ്യുക? ഇപ്പോൾ വണ്ടി വരെ ഓടിക്കാനില്ല, ചിലവിനുള്ള പൈസ വരെ കിട്ടില്ല, ഡീസൽ അടിച്ചിട്ടും കാര്യങ്ങളൊന്നും പൈസ വരെ കിട്ടില്ല. വെറുതെ ഓടാണ്. ഈ വെയിൽ നട്ട വെയിലും കൊണ്ടിട്ട് എന്തിനാ കാര്യമുള്ളത്? വിലയില്ല. ഇപ്പോൾ വില തോന്നില്ല. കാരണം ജീവിതത്തിൽ ജനങ്ങൾ അത്രയും ദ്രോഹിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. എന്താ പറയപ്പോ അവരോട് പറയുമ്പോൾ വാക്കുകൾ മാറിപ്പോവും, അമ്മാരി അവസ്ഥക്കാവും. സീതാറാം കേസരി പറഞ്ഞു ജി എസ് ടിയിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് പറ്റിയില്ല, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കും പറ്റിയില്ല. ജി എസ് ടി ഉൾപ്പെടുത്തിയ 68 രൂപയ്ക്ക് ഡീസൽ തരാം, 75 രൂപ പെട്രോൾ തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അയാൾ പറയുന്നത് ചെയ്തിട്ടില്ലല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞത് ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്ത അയാൾക്ക് ഗുണം, നമുക്ക് നാട്ടുകാരും എല്ലാവർക്കും ഗുണം. പറഞ്ഞു പറ്റിക്കുന്നത് മോശമല്ലേ? അയാൾ ചെയ്തത് മോശമാണ്. അയാളെ പറഞ്ഞു പറ്റിച്ചാ ചെയ്തത്. അങ്ങനെ പാലിക്കാൻ പറ്റാത്ത വാക്ക് പറഞ്ഞു കൊടുക്കരുത്, പറയരുത്. അങ്ങനെ ശരി. എന്താ വെച്ചാൽ ഇങ്ങനെ 50-100 പെട്രോൾ തരാമെന്നുള്ളത് പാലിക്കുകയാണെങ്കിൽ ആ വർത്തമാനം പറയാൻ പറ്റുള്ളൂ. അത് പാലിക്കാത്തവരാണെങ്കിൽ വർത്തമാനം ഒരിക്കലും പറയാൻ പാടില്ല. ഇങ്ങനത്തെ ഈ വർത്തമാനം, ഇങ്ങനത്തെ ഈ തൊഴിൽ നിൽക്കരുത്, ഒരാളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിൽ നിൽക്കരുത്. അതാണ് അമ്മ. അല്ലെങ്കിൽ പിന്നെ ആദ്യം ഇതിൽ നിൽക്കരുത്, ഇങ്ങനത്തെ ഒരു മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അയാളെ തുറന്ന് പറയണേ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് തുറന്ന് പറയാം. ജീവിതപ്പം എന്താ ഇങ്ങനത്തെ ഇതിലായിട്ടിപ്പോൾ എന്താ കാര്യമുള്ളത്? അന്നൊന്ന് കിടന്നപ്പം ചിലവായിട്ട് ഒരു സമ്പാദ്യം ഇല്ല ഈ വണ്ടിപ്പണിയിൽ. ഇപ്പോഴത്തെ ആദ്യക്കാരൻ 1000-1200 ഇപ്പോൾ 600-700, അതാണ് ഇപ്പോൾ അവസ്ഥ. അതിലിപ്പോൾ മുരാളിമാർക്ക് ഈ വണ്ടി ഓടിയിട്ട് എന്താ കിട്ടണം? ഒന്നും കിട്ടുന്നില്ല. ഡീസലിന് വില കൂടിയിട്ട്, ഡീസലിന് കുറയാണെന്ന് വെച്ചാൽ മുരാളിമാർക്ക് ലാഭം ഉണ്ടാവും, പണിക്കാർക്ക് അതിനനുസരിച്ച് മെച്ചങ്ങളുണ്ടാവും. ഇതൊന്നുമില്ലാത്ത പോലത്തെ ജീവിതം. ഡീസൽ കിട്ടില്ല, വാക്കുകൾ പാലിക്കണ്ടേ? ഇപ്പോൾ 100 രൂപ ഡീസൽ അടിച്ചിട്ടുള്ള ഓടുന്ന വണ്ടി ബസ്സിലൊക്കെ തൊഴിലാളികൾ എണ്ണം കുറച്ചിരുന്നു. മുരാളിമാർക്ക് ബാലൻസ് ഇല്ല. ഞങ്ങൾ 4 തൊഴിലാളികളെ ഇതിൽ പണിയടിച്ചിരുന്നു, ഇപ്പം ഇന്ന് 2 തൊഴിലാളികളുള്ളൂ. ഡീസൽ വില കൂടിയിട്ട് 100 രൂപ കൊടുക്കാൻ ഒരു ഡീസൽ കിട്ടണില്ലേ? ഇപ്പോൾ ആളുകൾക്ക് തൊഴിലില്ല. ആ ഡീസൽ വില കുറച്ചിട്ടുണ്ടെങ്കിൽ മുരാളിമാർ 4 വർഷം പണിക്കാർ കയറ്റു, ജോലിക്കാരുടെ എണ്ണം കൂടും. അപ്പോൾ നമുക്ക് പണിയെടുക്കാൻ സുഖമാണ്. ഇന്നിപ്പോൾ ഞങ്ങളെ കൂടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇന്ന് തൊഴിലില്ല. ഓരോ ഇന്നിപ്പോൾ വേറെ നാടൻ പണിക്കും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ, പറ്റിക്കാൻ പാടില്ലല്ലോ, പറയാൻ പാടില്ലല്ലോ. ശരിക്കും നമുക്ക് എന്താ ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് ഓരോ തെറ്റായ നിലപാടുകൾ ഓല് ജയിക്കാൻ വേണ്ടി പലതും പറയാണ്. ഓർക്ക് ഭരണത്തിൽ കയറാൻ വേണ്ടി പലതും പറയാനല്ലേ? ഭരണത്തിൽ കയറി കഴിഞ്ഞിട്ടില്ല എന്താ ഇപ്പോൾ കാര്യങ്ങൾ? ഒന്നുമല്ല, ഇന്നലെ ഇപ്പോൾ നമ്മൾ ആസാമിലെ കഥകളൊക്കെ കണ്ടില്ലേ? ഡാൻസ് കളിക്കണ്, മരിച്ചു കിടക്കണ ആളെ മേൽ കയറിട്ടില്ല ഡാൻസ് കളിക്കണ്. ഇതൊന്നും നമ്മളെ നാട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. 50 രൂപ കേട്ടുള്ള എല്ലാവരും വിശ്വസിച്ച് നിൽക്കില്ല. ഇപ്പോൾ 100 രൂപയായി. അതുകൊണ്ട് ഇപ്പോൾ ബസ്സുകാർ മുരാളിമാർക്ക് എന്താ ഒന്നുമില്ല, എന്നും ഇങ്ങോട്ട് തരാനാണ്. പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല. പിന്നെന്താ വെച്ചാൽ എല്ലാം നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്.
കുറേ മുപ്പത്തഞ്ച് ഉറുപ്പ്യാക്കും 40 ഉറുപ്പ്യാക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും കിട്ടില്ല. നമ്മളിതേമാതിരി പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊറോണ കൊണ്ട് ബസ്സിന് കലശനമില്ല, മോളന്മാർ ഡയലി ഇങ്ങോട്ട് തരാനാണ്. 1000, 500, 800 പറഞ്ഞ് ഇങ്ങോട്ട് തരാനാണ് ഡീസൽ അടിക്കാൻ. ചില എത്രയോ ബസ് ഡീസൽ അടിക്കാൻ പൈസ എല്ലാം നിൽക്കുന്നുണ്ട്. ഡീസലിൻ്റെ കൂടെ വില കൂടുന്നുണ്ട്. മറ്റേത് ഇനിയിപ്പോൾ കൊറോണ ആണെങ്കിലും 60 ഉറുപ്പ്യ ആദ്യം ഈ 60 ഉറുപ്പ്യാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. ഇപ്പോൾ ഈ 95 ഉറുപ്പ്യ കൊണ്ട് ആർക്കും എത്തില്ല. 100 ലിറ്റർ ഡീസൽ വേണം ഒരു കോഴിക്കോടഞ്ചേരി പോയിരുന്നെങ്കിൽ. 100 ലിറ്ററിന് 10 ഉറുപ്പ്യ 9000 ഉറുപ്പ്യ ആകെ 10 ഉറുപ്പ്യ 11 ഉറുപ്പ്യ ബസ് ഓടുന്നത്. പണിക്കാർ പൈസ കഴിഞ്ഞാൽ മോൾ പിന്നെ മുളമെടുക്കാനുണ്ട് ഒന്നുമില്ല. നമ്മളെ പാലക്കാട് ബസ് പിടിച്ചല്ലോ ഡീസൽ, എന്താ പറയുക, ഡീസൽ മറ്റേ മോശപ്പെട്ട ഡീസൽ അടിച്ചതാണ് പിടിച്ചല്ലോ. അതിനൊക്കെ കാരണം അതുകൊണ്ടല്ലേ ഡീസലിന് ഈ 100 ഉറുപ്പ്യ വന്നാൽ എന്തുകൊണ്ട് ഇത് മുതലാവില്ല മുതലാളികൾ. അപ്പോൾ ഓർക്ക് മുതലാണ് കോലത്തിന് ഒരു നോക്കും, അത് എത്രയാലും പറയാനുള്ളൂ. കാരണം നമുക്ക് പറഞ്ഞു പറ്റിക്കാൻ പാടില്ല. കാരണം ഇത്ര കാലമായി, ഒരുപാട് കാലമായില്ലേ ഇപ്പോൾ ഡീസലിന് ഡെയിലി വില കൂടുക. ഇപ്പോൾ 2 ആഴ്ചയിലെ വില കൂടത്തുള്ളൂ, അല്ലാതെ ഫുള്ള് വില കൂടുകയാണ്. ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മളാണ്. അതിൻ്റെ ബസ് ചാർജ് അതിനനുസരിച്ചില്ല, ഒന്നുമില്ല. ഒരു ആനുകൂല്യം ഒരു കാര്യം ഇതിനില്ല. എന്നും നഷ്ടത്തിൽ ഒരു മുതലാളിമാർക്കും ഒന്നും ബാലൻസ് ഇല്ല. അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളെ ഇതിനും വേണ്ടിയിട്ട് ഓടുകയാണ് അവർ. ഞങ്ങളും വേറെ പണിക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതിനും വേണ്ടിയിട്ട് ഓടുകയാണ് അവർ. അത് നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ പറ്റിച്ച ആൾക്കാരോട് എന്താ പറയുമല്ലോ വെച്ചാൽ, ഇപ്പോൾ ഡീസലിൻ്റെ വില ഒന്ന് കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാം. ഇതിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. 95 രൂപയൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. പറ്റിച്ചവരോട് ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ഡീസലിന് വില കുറച്ച് കിട്ടുകയാണെങ്കിൽ അത്രയ്ക്ക് കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പ്രതികരിച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യമോ, നമ്മളൊരാൾ മാത്രം പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണ്ടേ, ആരാളും ഇവിടെ ചോദിക്കാൻ. കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് പറയില്ല, പക്ഷെ കിട്ടിയിട്ടില്ല. ജീവിതം കഷ്ടപ്പാടില്ല, ഒരുപാട് കഷ്ടത്തിൽ തന്നെയാണ്. കാരണം അന്നത്തെ ചെറിയ വരുമാനം കൊണ്ട് ആളുകൾ ജീവിച്ചു പോവല്ലേ. പിന്നെ കൊറോണ പ്രശ്നങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടക്കാണ് ഇതിൻ്റെ വില കൂടുതലും സംഗതികളൊക്കെ. സാധാരണ തരാമെന്ന് പറഞ്ഞാൽ 100 ദിവസം കൊണ്ട് 50 രൂപ പെട്രോൾ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ 100 ദിവസമല്ല 100 ഉറുപ്പ്യക്കും പെട്രോളിന്. അതാണ് ഓട്ടോ ജീവിതം എങ്ങനെ വെച്ചാൽ അങ്ങനെ തുറന്നു പറയാൻ പ്രയാസമുണ്ട്. പിന്നെ ഇപ്പോൾ കൊറോണ ഒക്കെ വന്നാലും എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും കഷ്ടപ്പെട്ട് ഓട്ടോ ഡ്രൈവർമാരാണ്. കുറേ ലീവും പിന്നെ പണിൻ്റെ കുറവും, ഇപ്പോൾ കുറേ CC കൊടുക്കലും പണിയൊക്കെ കുറവാണ്. അതെ, ചാർജ് പെട്രോളിൻ്റെ വില കുറയ്ക്കുക, അങ്ങനെ പാവങ്ങളൊന്ന് സഹായിക്കുക, അത്രേ ഉള്ളൂ. അത് കിട്ടിയില്ല, അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പോലത്തെ ഡ്രൈവർമാർക്ക് ഒരു ഉപകാരം തന്നെയാണ് അത്. അത് GST വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇവിടുത്തെ കേരളത്തിൻ്റെ നികുതിയും കാര്യക്കാരാണ് കേരള സർക്കാർ അതിന് പിന്നോട്ട് നിന്നെന്ന് കേൾക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും മോഹിച്ച് നിന്ന ഒരു വാക്കാണത്. കാരണം പെട്രോളിനും ഡീസലിനും വില കുറയാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കൊറോണ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വലിയ ഒരു കിട്ടലാണത്. പക്ഷെ അത് സാധിച്ചില്ല. ഇതന്നെ പറയാനുള്ളത്, ഇനിയും ഈ ഭരണം തുടരണ്ടെന്ന് തന്നെ പറഞ്ഞത്.